കാട്ടാക്കട അഞ്ചുതെങ്ങുമൂട്ടിൽ വൻതോതിൽ അറവുമാലിന്യ നിക്ഷേപം. മണ്ണാങ്കോണം തെക്കേക്കര വീട്ടിൽ വിജയന്റെ പാട്ടഭൂമിയിലാണ് അറവുമാലിന്യം കൊണ്ടു തള്ളിയത്. അർദ്ധരാത്രിയിൽ ടിപ്പർ ലോറിയിൽ മാലിന്യം കൊണ്ടു തള്ളിയതാണെന്ന് കരുതപ്പെടുന്നു. മുമ്പും ഇതുപോലെ മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും വൻതോതിൽ ഇത് ആദ്യമായിട്ടാണ്. ഇതുകൂടാതെ ഇവിടെ സാമൂഹ്യ വിരുദ്ധരെ കൊണ്ടുള്ള ശല്യവും മദ്യപാനവും സ്ത്രീകളെ അസഭ്യം പറച്ചിലും കൂടുതലാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാരണം ഇവിടെ കൃഷി ഇറക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് അവർ വ്യക്തമാക്കി. പാട്ട കർഷകനാണ്. ഞാനിത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വയലൊരുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇന്ന് രാവിലെ ഈ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്ന സംഭവം കാണുന്നത്. അപ്പോൾ ഇത് ഇന്നലെ രാത്രി കൊണ്ടിട്ടതായിരിക്കണം. ഇന്നലെ പകലെ മുഴുവൻ 6 മണിവരെയും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ലായിരുന്നു. ഇത് പിന്നെ കൂടെ കൂടെ ഇത് സംഭവിക്കുന്നുണ്ട്. ഈ പിന്നെ റോഡിൽ ഇതുപോലെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇത് കാണാൻ കഴിഞ്ഞു. ഇനി ഇത് മുളക്കെ കണ്ട് 1.5 മാസമോ 1.5 മാസമോ 2 മാസമോ കഴിഞ്ഞ് വീണ്ടും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് കാരണം ഇതിനകത്ത് ഇറങ്ങി ജോലി ചെയ്യാമെന്ന് പറഞ്ഞില്ലപ്പോഴും ഇതിൻ്റേതായ പിന്നെ നാറ്റവും മറ്റ് അനുബന്ധ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും കാരണം ഇതിനകത്ത് ഇറങ്ങി ജോലി ചെയ്യാമെന്ന് വൃത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് പിന്നെ ഈ ഇവിടുത്തെ ഈ സാഹചര്യം. നേരത്തെ ഇത്രയും ഭീകരമായിട്ടില്ലായിരുന്നു. അത് കുറേശ്ശെ ചാക്കിലൊക്കെ കൊണ്ടുവന്ന ഒരു തള്ളുന്ന ഒരു പ്രവണതയുണ്ട്. അത് തീരെ നാറ്റം വയ്ക്കുന്നതിന് മുമ്പ് നമ്മളെടുത്തെവിടെയെങ്കിലും അങ്ങ് മാറ്റിക്കളായി. അല്ലാതെ ഇത്രയും വലിയ തോതിൽ ഇത് ഇപ്പോഴാണ് സംഭവിച്ചത്. പിന്നെ അത് പോയിട്ട് ഇവിടെ ഈ തോട്ടുവരമ്പിൽ അനാശ്വാസി പ്രവൃത്തികളുടെ മദ്യപാനവും മറ്റ് പിന്നെ പിള്ളേർക്കും സ്ത്രീകൾക്കും ഒന്നും നേരെ വഴി നടക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ബൈക്കുകൾ കൊണ്ടുവച്ച് മദ്യപാനം പിന്നെ ആവാസത്തനം പറച്ചിൽ അതുകൊണ്ട് പിന്നെ വേറെ ദേഹോപദ്രവങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എന്തെങ്കിലും മോശമായ രീതിയിലുള്ള സംഭാഷണങ്ങളും അവരെ നേരിടാനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ കണ്ടാലും എത്ര വർഷമായി കൃഷി ചെയ്യുന്നു. ഞാൻ കൃഷി ചെയ്യുന്നത് വളരെ ചെറുപ്പം മുതലേ കൃഷി തന്നെയാണ് എൻ്റെ ഇഷ്ട തൊഴിൽ. വലിയ നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാനിങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ.